നമ്മൾ നമ്മളുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ സക്സസ്ഫുൾ ആകും. ഡയറ്റ് എന്ന് പറയുമ്പം ഡയറ്റിലെ ചില സൂപ്പർ ഫുഡ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത് ചില സൂപ്പർ സീഡ്സിനെ പറ്റിയാണ്. ഇപ്പൊ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ചില സൂപ്പർ സീഡ്സ്, ഈ ഒരു സീഡ്സ് നമ്മുടെ ഡെയിലി ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ എന്താ പറയാ, നമ്മൾ വെയിറ്റ് ലോസ് സപ്ലിമെന്റ്സ് ഇല്ലേ, വെയിറ്റ് ലൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സപ്ലിമെന്റ്സ്, ആ ഒരു എഫക്റ്റോട് കൂടെ തന്നെ നമുക്ക് നമ്മളുടെ വെയിറ്റ് ലൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു സൂപ്പർ സീഡ്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൂപ്പർ സീഡ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് സൂപ്പർ സീഡ്സ് പ്രോട്ടീൻ റിച്ച് ആണ്, ഫൈബർ റിച്ച് ആണ്, മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻ റിച്ച് ആണ്, ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള സൂപ്പർ സീഡ്സ് ആണിത്. ഈ ഒരു സൂപ്പർ ഫുഡ്സ് നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുവാണെങ്കിൽ തടി കുറയുക മാത്രമല്ല, അതോടൊപ്പം തന്നെ നമ്മളുടെ സ്കിന്നിന്റെയും ഹെയറിന്റെയും ടെക്സ്ചർ കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കി കളയും. ഒട്ടും തന്നെ സമയം കളയാതെ കടക്കാം വീഡിയോയിലേക്ക്. എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സീഡാണിത്, നമ്മുടെ പംകിൻ്റെ സീഡ്. ഇത് ഇതുപോലുള്ളൊരു പാക്കറ്റിലാണ് നമുക്ക് വാങ്ങാൻ കിട്ടുക. ഇത് റോ സീഡ്സ് ആണ്, അതായത് ഫ്രൈഡ് അല്ല, റോ ആയിട്ടുള്ള സീഡാണ്. നമുക്ക് വെയിറ്റ് ലൂസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സീഡാണിത്. ഇതിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഇതൊരു ഗ്രേറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്, ഒരു ഗുഡ് സോഴ്സ് ഓഫ് ഫൈബർ ആണ്, പിന്നെ അത് കൂടാതെ നല്ല എമൗണ്ട് മഗ്നീഷ്യം, സിങ്ക്, അയൺ, ഇങ്ങനെ ഒരുപാട് മൈക്രോ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു സീഡും കൂടെയാണ്. വേറെ ഇതിനെ പറ്റി പറയുവാണെങ്കിൽ ഇത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സീഡ്സ് ആണ്. ഇത് നല്ല ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. ഇത് നമുക്ക് പച്ചയ്ക്കോ അല്ല റോസ്റ്റ് ചെയ്തോ കഴിക്കാം. നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് എങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ, മീൽസിൻ്റെ ഇടയ്ക്ക് നമുക്ക് വിശക്കുവാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ എടുത്ത് നമ്മൾ കപ്പലണ്ടിയൊക്കെ കഴിക്കില്ലേ, അതുപോലെ മഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു കൈൻഡ് ഓഫ് സീഡ്സും കൂടെയാണ്. നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അറിയാവുന്ന മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള, മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സീഡാണിത്, നമ്മളുടെ ചിയാ സീഡ്സ്. ഞാൻ ഇതിനു മുമ്പ് ചിയാ സീഡ്സിനെ പറ്റി ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും, ഒരു വട്ടം കണ്ടു നോക്കും. ഈ ഒരു ചിയാ സീഡ്സ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്, ഈ ഇത്രയും സീഡ്സിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീഡും കൂടെയാണ് ഈ ഒരു ചിയാ സീഡ്സ്. ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഇത് ഒരുപാട് ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്, ഗുഡ് എമൗണ്ട് ഓഫ് ഫൈബർ ആൻഡ് പ്രോട്ടീൻ ഉള്ള ഒരു സീഡും കൂടെയാണ്. ഇത് നമുക്ക് സാലഡിലോ അല്ല എന്താ പറയുക, നമ്മുടെ തൈരിനായിട്ട് മിക്സ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ അതിൽ ആഡ് ചെയ്തോ ഒക്കെ കൺസ്യൂം ചെയ്യാവുന്നതാണ്. അളവ് കൂടാതെ ശ്രദ്ധിക്കണം. ചിയാ സീഡ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പോപ്പുലാരിറ്റി ഉള്ള ഒരു സീഡാണ് ഈ ഒരു ഫ്ലാക്സ് സീഡ്സ്. നമ്മളിതിനെ ചണ വിത്ത്, ചണയുടെ വിത്ത് എന്നാണ് ഇതിനെ മലയാളത്തിൽ പറയുന്നത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തവർ ഒരു വട്ടം കണ്ടു നോക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണിൽ ഏകദേശം 1.5 gram ഓഫ് പ്രോട്ടീൻ ഉണ്ട്. ആൻഡ് ഹൈ ഇൻ ഒമേഗ 3 ആണ്, ഒരുപാട് ഫൈബർ ഉണ്ട്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ബെസ്റ്റ് സീഡാണ് നമ്മളുടെ ഈ ഒരു ഫ്ലാക്സ് സീഡ്. അടുത്ത ഈ ഒരു സെറ്റ് ഓഫ് സീഡ്സ് നിങ്ങൾക്ക് ഒരുപക്ഷെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒന്നായിരിക്കും, നമ്മുടെ സൂര്യകാന്തി പൂവിൻ്റെ, അതായത് നമ്മുടെ സൺഫ്ലവറിൻ്റെ സീഡ്സ് ആണിത്. ഇതിനെ നമ്മൾ മാർക്കറ്റിൽ, അതായത് ഇതിനെ വിളിക്കുന്ന ഒരു പേരെന്താന്ന് വെച്ചാൽ ഹാപ്പിനെസ് സീഡ്സ്, അതായത് നമ്മളുടെ മൂഡ്സ് ചേഞ്ച് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സീഡാണിത്. ഇത് നമ്മളുടെ മെമ്മറി എൻഹാൻസ് ചെയ്യാനും ഐസൈറ്റ് ഇൻക്രീസ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സീഡാണ്. ഇതിൽ ഇത് ഈ സൺഫ്ലവർ സീഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റും, അതായത് ഗുഡ് ഫാറ്റ് ഒരുപാടുള്ള ഒരു കൈൻഡ് ഓഫ് സീഡ്സ് ആണ് സൺഫ്ലവർ സീഡ്സ്. നമ്മളിത് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മളുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ വളരെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സീഡ്സും കൂടെയാണ്. ലിസ്റ്റിൽ അടുത്തതായിട്ടുള്ള ഈ സീഡ് നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു സെറ്റ് ഓഫ് സീഡ്സ് ആണ്, നമ്മളുടെ സെസാം സീഡ്സ്, അതായത് നമ്മുടെ എള്ള്. ഈ ഒരു എള്ളിനെ പറ്റി പറയുകയാണെങ്കിൽ പണ്ട് നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പം എള്ള് ശർക്കരയിട്ട് ഇടിച്ച് രാവിലെ കഴിപ്പിക്കുമായിരുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും ഒരു 2 tablespoons എള്ളിൽ ഏകദേശം 3 gram ഓഫ് പ്രോട്ടീൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു ഗുഡ് സോഴ്സ് ഓഫ് മാംഗനീസ്, അയൺ, സിങ്ക് ഒക്കെയാണ്, അതായത് ഒരു ഗുഡ് സോഴ്സ് ഓഫ് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇത് നമ്മളുടെ മുടിക്കും നമ്മളുടെ സ്കിന്നിനും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സീഡാണ്. ലോക്കലി അവൈലബിൾ ആണ്, വളരെ ചീപ്പ് റേറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണേ എങ്ങനെ വേണേ ഇതിനെ കൺസ്യൂം ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ സീഡ്സ് നിങ്ങളുടെ ഡെയിലി ഇൻടേക്കിൽ മസ്റ്റായി ഇൻക്ലൂഡ് ചെയ്യുക. ഇത് കഴിക്കാനായിട്ട് ഓരോ ദിവസം ഓരോ സീഡ് കഴിക്കണം എന്നില്ല, നിങ്ങൾക്ക് എല്ലാ ഈ ഒരു സീഡ്സ് എല്ലാം കൂടെ
ഒന്ന് പൊടിച്ച് ഒരു എയർ ടൈറ്റ് ജാറിൽ വെക്കുകയാണെങ്കിൽ തൈരിന്റെ കൂടെയോ സ്മൂത്തിയുടെ കൂടെയോ ഓവർനൈറ്റ് ഓട്സിന്റെ കൂടെയോ ഒക്കെ ഓരോ സ്പൂൺ അത് ആഡ് ചെയ്തിട്ട് കൺസ്യൂം ചെയ്യാവുന്നതാണ്. എന്തായാലും വെയിറ്റ് ലോസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് സീഡ്സ് ആണിത്. തീർച്ചയായും ഇത് നിങ്ങളുടെ ഡെയിലി ഇൻടേക്കിൽ ഉൾപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ ഈ വീഡിയോയെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനും മറക്കണ്ട.